ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അറിയാം, നെക്സ്റ്റ് കപ്പിലെ രണ്ടാം മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനോട് തോറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഗ്രൂപ്പിൽ നാലാം സ്ഥാനക്കാരായിട്ടായിരുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആദ്യ മത്സരത്തിൽ ടോട്ടനാം ഹോട്ട്സ്പറിനോട് എതിരില്ലാത്ത 7 ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് പാലസിനോട് 1-4 ഗോളുകൾക്കുമായിരുന്നു തോറ്റിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാലും കളി ഉണ്ട്, എല്ലാവർക്കും ഒരേ മത്സരത്തിൽ തോൽവി കേരള ബ്ലാസ്റ്റേഴ്സ് ടീം നേരിട്ടെങ്കിലും ആരാധകർക്ക് പ്രതീക്ഷ അലുകുന്ന ഒരു പ്രകടനം തന്നെയാണ് നമ്മുടെ ടീമിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സ്പെഷ്യൽ സ്ട്രൈക്കർ ടീമിനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ കൂടെ മെച്ചപ്പെട്ട പ്രകടനം ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കുമായിരുന്നു എന്ന് നമുക്ക് കണ്ട എങ്ങനെയാലും തോന്നും. അവരുടെ ക്വാളിറ്റിയൊക്കെ അത്രയാണ്, അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു നല്ലൊരു നമ്മൾ പ്ലെയേഴ്സിന് അവരത്ര ക്വാളിറ്റി ഇല്ല എന്നെല്ലാവർക്കും അറിയാമോ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാനെ കുറച്ച് ബുദ്ധിമുട്ടായി വന്നത്. അപ്പോൾ അതേസമയം എങ്ങനെയാലും തന്നെ മത്സരശേഷം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ പാലസിൻ്റെ യൂത്ത് ടീം പരിശീലകൻ റോബ് കീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ പുകഴ്ത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ പരിശീലകൻ പറയുന്നത് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ശാരീരികമായി കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. അവർ നിശ്ചയദാർഢ്യവും അതുപോലെ അച്ചടക്കവും പുലർത്തുന്നവരായാണ് കാണപ്പെട്ടത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കരുത്ത് ഭേദിക്കാൻ ഞങ്ങൾ വളരെയേറെ പ്രയാസപ്പെട്ടു. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം തകർക്കാൻ ഞങ്ങൾ ഏറെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ അവരുടെ ക്രിസ്റ്റൽ പാലസിൻ്റെ പരിശീലകനായ കീൻ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായാലും നിങ്ങളെ എപ്പോഴായാലും കമ്പനിയായി രേഖപ്പെടുത്തി, എങ്ങനെയായാലും നമ്മൾ അവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് അവരുടെ പരിശീലകന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.